ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ഐറ്റം സ്നാക്ക് തയ്യാറാക്കി നോക്കാം സാധാരണ നമ്മൾ സ്വീറ്റ് തയ്യാറാക്കി എടുക്കാറുള്ളത് ഇന്ന് നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്ക് തയ്യാറാക്കി എടുക്കാം സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്കാണെങ്കിലും വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരാണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ പിന്നെ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് മാവ് പുഴച്ചെടുക്കുക പരത്തിയെടുക്കുക ഒന്നിൻ്റെ ആവശ്യമില്ല അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഈ ഒരു അടിപൊളി സ്നാക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് എന്ന് കണ്ടു നോക്കാം അപ്പോൾ ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് ഇതിൻ്റെ മാവൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് മൈദപ്പൊടിയാണ് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ സ്നാക്കിന് നല്ലൊരു ക്രിസ്പ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് അരക്കപ്പ് കോൺഫ്ലോറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഈ മാവൊന്ന് കലക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം സാധാരണ നോർമൽ ആയിട്ടുള്ള പച്ചവെള്ളം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കൂടുതൽ വെള്ളം കൊടുക്കരുത് കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സാക്കി നോക്കാം ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ മാവ് നമുക്ക് അത്യാവശ്യം ഒരു ലൂസായിട്ടാണ് കിട്ടേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ തന്നെ മാവ് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് ഇത്രയും ലൂസും മതി കിട്ടാം ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ടോപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിൽ ഓയിൽ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല ഇത്രയും മതി ഇനി നമുക്ക് മാവ് നൈസായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം മാവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വെള്ളം വെച്ചിട്ട് എടുക്കട്ടോ ഞാനിപ്പോൾ ഈ ഒരു ലൂസിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ മാവ് ചെറുതായിട്ടൊന്ന് കുക്കായി വന്നാൽ നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് മറുവശവും എടുക്കാം അപ്പോൾ ഈ മാവ് മൊരിഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി ഇനി നമുക്ക് തിരിച്ചിട്ടിട്ടും വേവിച്ചെടുക്കാം ഒരു അഞ്ച് സെക്കൻഡ് വേവിച്ചെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ കുക്കാവും അപ്പോൾ നമ്മുടെ സ്നാക്കിനുള്ള ഒരു ഷീറ്റ് ഇവിടെ റെഡി ആയി കിട്ടി ഇനി നമുക്കിതുപോലെ ബാക്കിയുള്ള മാവ് ഫുള്ളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ടോപ്പിൽ ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ നൈസായിട്ട് വേണ്ടോ കട്ട് ചെയ്യാൻ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനും മസാലയിലേക്ക് മൊത്തത്തിലുള്ള ഉപ്പ് നമുക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം ഇനി സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ സമയത്ത് തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇപ്പോൾ ഞാൻ നമ്മുടെ സവാള ഇവിടെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇത്രയും വഴന്ന് കിട്ടിയാൽ മതി ഓവറായിട്ട് കുക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഈ സവാളയിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താണ് കേട്ടോ ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ടില്ല ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ മസാലയുടെ പച്ചമുളക്ക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം അവസാനമായിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കട്ടോ ഇനി നമുക്ക് സ്നാക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം ഞാനൊരു രണ്ട് ടീസ്പൂൺ മസാലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്കായിട്ട് നേരത്തെ രണ്ട് മുട്ട പിഴുങ്ങിയിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് പീസ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ ഷീറ്റ് ഷീറ്റൊന്ന് റോൾ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഫില്ലിംഗ് ഒന്നും പുറത്ത് പോവാത്ത രീതിയിൽ രണ്ടറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇനി ഈ സ്നാക്കിൻ്റെ അറ്റം ഒന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ മൈദപ്പൊടിയിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ അറ്റത്തൊന്ന് തേച്ച് കൊടുക്കാം എന്നിട്ട് റോൾ ചെയ്തെടുക്കാം അപ്പോൾ അത് പശ അവിടെ ഒട്ടിക്കോളും ഇനി നമുക്കിതുപോലെ ബാക്കിയുള്ള സ്നാക്ക് മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ രണ്ട് മുട്ട വെച്ചിട്ട് ഇതുപോലത്തെ നാല് സ്നാക്കാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഓരോ സ്നാക്കും നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണയിൽ ഫുള്ളായിട്ട് മുക്കി പൊരിക്കും ചെയ്യാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും പൊരിച്ചെടുക്കാവുന്നതാണ് ഒരു വശം മുരിഞ്ഞു വന്നാൽ നമുക്ക് മറുവശവും സൈഡ് വശവും ഒക്കെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇതിൻ്റെ പുറമേ ഉള്ള ഈ ഷീറ്റ് മാത്രം നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടിയാൽ മതിയല്ലോ ഉള്ളുവശത്ത് നമ്മളെ ഫില്ലിങ്ങൾക്ക് വേവിച്ചെടുത്തിട്ടുള്ള ആണല്ലോ അപ്പോൾ നമുക്ക് ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുത്താലും മതി ഇപ്പോൾ അ നമ്മുടെ സ്നാക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ക്രിസ്പി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഗോൾഡൻ കളറിലായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള സ്പൈസി സ്നാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്കാണെങ്കിലും ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിലും എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ ക്രിസ്പ്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണിക്കാം അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്തിട്ടും കാണിക്കട്ടോ ഇപ്പൊ ഞാനിത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എത്രത്തോളം ക്രിസ്പി ആണ് എന്നുള്ളത് നിങ്ങൾക്ക് സൗണ്ട് കേൾപ്പിക്കാം അപ്പോൾ നമ്മൾ ഇതില് കോൺഫ്ലോവർ ചേർത്തിട്ടുണ്ടല്ലോ അത് കാരണമാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ കാരണം അപ്പോൾ നല്ല അടിപൊളിയിട്ടുള്ള ഈ ഒരു സ്നേക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവരോടും താങ്ക്